ദ ജേർണലിസ്റ്റിലേക്ക്. ഹമാസിനെതിരായ പോരാട്ടം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം ഗസയിലെ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. അതോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിനോട് വെടിനിർത്തണമെന്ന ആവശ്യമായിരുന്നു ഇവർ ഉന്നയിച്ചത് എങ്കിലും അത് എങ്ങുമെത്താത്തൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒരു വശത്ത് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ഉപരോധിക്കണം, ഇസ്രായേലിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം, ഇസ്രായേൽ ചെയ്തത് യുദ്ധക്കുറ്റമാണ് എന്നൊക്കെ നിരന്തരമായി പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഇപ്പോൾ ഇതൊന്നും ചെവിക്കൊള്ളാതെ ഹമാസിനെതിരായ പോരാട്ടം ശക്തമാക്കുന്ന നിലയിലേക്ക് കടന്നിരിക്കുകയാണ്. ഹമാസിന്റെ 100 കെട്ടിടങ്ങൾ തകർത്തു തരിപ്പണമാക്കിയിരിക്കുന്നു ഇസ്രായേൽ എന്നാണ് ഇസ്രായേൽ സൈന്യം ഏറ്റവും ഒടുവിൽ അവകാശപ്പെട്ടിരിക്കുന്നത്. വടക്കൻ ഗസ കേന്ദ്രീകരിച്ചുള്ള ഹമാസിന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഏതാണ്ട് 100 കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഹമാസിന്റെ ദേശീയ സുരക്ഷാ സേനയുടെ തലവനെ വധിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന മറ്റൊരു വാർത്ത. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ദേശീയ സുരക്ഷാ സേനയുടെ തലവനായ ജഹാദ് മൈസൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതോടൊപ്പം തന്നെ ഹമാസിന്റെ പ്രധാനപ്പെട്ട 2 നേതാക്കളെയും നേരത്തെ കൊന്നതായി വാർത്തകൾ വന്നിരുന്നു. എന്തായാലും ഇങ്ങനെയൊരു സാഹചര്യം, അതായത് ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോകുന്ന അതേ സമയത്ത് തന്നെ ഗസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും മരുന്നും ഒക്കെ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. റഫ അതിർത്തി തുറന്നുകൊടുക്കാൻ ഈജിപ്റ്റ് തത്വത്തിൽ സമ്മതിച്ചതായാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം 20 ഭക്ഷണവും വെള്ളവും മരുന്നും ഒക്കെയുള്ള 20 ദിവസവും ഗസയിലേക്ക് ഈ അതിർത്തി വഴി കൊണ്ടുപോകാനുള്ള തീരുമാനവും ആയി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 20 ആളുകൾ അവിടെ ഉണ്ട്, ഗസയിലുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 11 പേർ, വടക്കൻ ഗസയിലുള്ള 11 പേർ വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അവർക്ക് പ്രതിദിനം ഈ 20 എന്നുള്ളത് ഒന്നിനും തികയുകയില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു ആശ്വാസം അവർക്ക് ലഭിക്കുന്നതിന് ഈ നടപടി കാരണമാകും എന്നു തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഇസ്രായേൽ അങ്ങോട്ടേക്കുള്ള, അതായത് ഗസയിലേക്കുള്ള ഹമാസിന്റെ കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ്. വലിയ പിന്തുണ ഇസ്രായേലിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. അതായത് ഇറാനും ഖത്തറും കുവൈറ്റും സൗദിയും ഒക്കെ അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ, അറബ് ലീഗ്, അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന OIC ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ, അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം, ഏതാണ്ട് ഇന്നലെ, ഒരു യോഗം ചേർന്നിട്ട് ഇസ്രായേലിനെ ബഹിഷ്കരിക്കുന്നതടക്കമുള്ള, അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള എണ്ണ വ്യാപാരം നിർത്തുന്നതടക്കമുള്ള, ഉപരോധം ഏർപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇസ്രായേൽ കണക്കിലെടുക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ഇന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഇസ്രായേൽ സന്ദർശിച്ച ശേഷം എല്ലാവിധ പിന്തുണയും ഇസ്രായേലിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഗസ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ സന്ദർശിക്കുന്ന 3 ലോക നേതാവാണ് ഋഷി സുനക്. US പ്രസിഡന്റ് ജോ ബൈഡൻ, ജർമ്മൻ ചാൻസലർ ഒലഫ് ഷൂൾസ് എന്നിവരാണ് ഇതിനു മുമ്പ് ഐക്യദാർഢ്യവുമായി ഇസ്രായേൽ സന്ദർശിച്ചത്. ഇസ്രായേൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തെ അപലപിക്കുക എന്നുള്ളതാണ് ഋഷി സുനക് ആദ്യം ചെയ്തത്. രാജ്യത്ത് കുടുങ്ങിയ ബ്രിട്ടീഷ് പൗരന്മാർക്ക് നൽകിയ സഹായങ്ങൾക്ക് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. അതിനുശേഷം ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാനുള്ള വഴി തുറക്കണമെന്നും ഋഷി സുനക് പറഞ്ഞു. പക്ഷെ അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് എല്ലാവിധ പിന്തുണയും, അതായത് ഇസ്രായേൽ ഏത് രീതിയിലാണോ ഹമാസിനെ നേരിടാൻ പോകുന്നത് അതിനെല്ലാവിധ പിന്തുണയും ഉണ്ട് എന്ന് ഋഷി സുനക് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് പരിശോധിച്ചാൽ, സാധാരണക്കാരുടെ മരണം ദുരന്തമാണ്. ഹമാസിന്റെ ഭീകരവാദ പ്രവർത്തനം മൂലം നിരവധി പേർ കൊല്ലപ്പെട്ടു. സംഘർഷം തടയാനായി ലോക നേതാക്കൾ ഒന്നിക്കണമെന്ന് വ്യക്തമാക്കിയ സംഭവമാണ് 100 പലസ്തീനികൾ കൊല്ലപ്പെട്ട ഗസ ആശുപത്രിയിലെ സ്ഫോടനം. സമാധാനത്തിനുള്ള പരിശ്രമങ്ങൾ ബ്രിട്ടനും മുന്നിലുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി ക്ലാരിറ്റി വന്നിരിക്കുകയാണ്. അതായത് ഇസ്രായേല് ഹമാസിനെതിരായ പോരാട്ടം നിർത്താൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആക്രമണം നിർത്താൻ പോകുന്നില്ല എന്ന് വ്യക്തമാകുന്നു. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള 100 കെട്ടിടങ്ങൾ തകർത്തു എന്ന് ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഒക്കെ ഭീകരവാദത്തിനെതിരായ ഇസ്രായേലിന്റെ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അതായത് ഹമാസിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്
എല്ലാവിധ പിന്തുണയും ഹമാസിനെതിരായി ഇസ്രായേൽ എന്തുതരത്തിലുള്ള ആക്രമണം നടത്തിയാലും അതിനൊക്കെ ഞങ്ങൾ കൂടെയുണ്ടാകുമെന്ന് അവർ പറയുന്നു. മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത്? അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു, ഇസ്രായേലിന് നേരെ ഉപരോധം ഉണ്ടാകുമെന്ന് പറയുന്നു. ഉപരോധം എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാത്ത അത്തരം രീതിയിലേക്ക് പോകും. OIC ആ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതുപോലെ ഇറാൻ ഞങ്ങളും ആക്രമണത്തിൽ പങ്കുചേരുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ രീതിയിൽ രണ്ട് ഭാഗത്തും ശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അറബ് രാജ്യങ്ങൾ കുറേയായി ഇത്തരം യോഗങ്ങൾ ചേരുന്നു, ഇസ്രായേലിന് ഉപരോധം ഏർപ്പെടുത്തും, ഞങ്ങൾ എണ്ണ നൽകില്ല, അല്ലെങ്കിൽ വലിയ കടന്നാക്രമണം നടത്തും എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുവെങ്കിലും അറബ് രാജ്യങ്ങളും ഈ പറച്ചിൽ ആവർത്തിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇസ്രായേലിനെതിരായ ഉപരോധത്തിലേക്ക് ഒന്നും നീങ്ങിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഗസയിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണ മനുഷ്യർക്ക്, സിവിലിയൻസിന് സഹായം നൽകാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ പരിക്കു പറ്റിയ, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, വൈദ്യുതി ഇല്ലാതെ നരകിക്കുന്ന മനുഷ്യർക്ക് സഹായം എത്തിക്കുക എന്നുള്ളൊരു നീക്കം ഇപ്പോൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അത് പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ വെടിനിർത്തൽ വേണം, അല്ലെങ്കിൽ ഇസ്രായേൽ ഇനി ആക്രമണങ്ങൾ നടത്തരുത് പലസ്തീനിലേക്ക്, ഗസയിലേക്ക് എന്നുള്ള ആ ഒരു ആവശ്യം ഇസ്രായേൽ ഇപ്പോൾ നിരാകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് ചെവിക്കൊള്ളുന്നില്ല. അറബ് രാജ്യങ്ങളുടെ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊന്നും കണക്കിലെടുക്കുന്നില്ല എന്ന് വേണം ഇന്നത്തെ വാർത്തകൾ വരുമ്പോൾ മനസ്സിലാക്കാൻ. ദാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചില ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്, 13 ദിവസമായി ഇപ്പോൾ യുദ്ധം ആരംഭിച്ചിട്ട്, ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം, അതായത് ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3478 ആയിട്ടുണ്ട്. 12,065 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ. വെസ്റ്റ് ബാങ്കിൽ 69 പേർ കൊല്ലപ്പെട്ടുവെന്നും 1,300 പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകൾ, ഔദ്യോഗിക കണക്കുകൾ. വ്യാഴാഴ്ച രാവിലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 40 പേർ ഒറ്റയടിക്ക് ഗസയിൽ കൊല്ലപ്പെട്ടു എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഖാൻ യൂനിസിൽ ബോംബാക്രമണത്തിൽ തകർന്ന വീടിനുള്ളിൽ 7 കുട്ടികൾ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടുവെന്നും കണക്കുകളുണ്ട്. തെക്കൻ ഗസയിലെ റഫയിലുണ്ടായ വ്യോമാക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ ഖാൻ യൂനിസിൽ മാത്രം 11 പാർപ്പിട സമുച്ചയങ്ങൾ തകർന്നു എന്നും വ്യക്തമായി തന്നെ കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗസ അതിർത്തിയിൽ വൻതോതിലുള്ള സൈനിക വിന്യാസം ഇസ്രായേൽ തുടരുകയാണ്. 100,000 സൈനികരെ ഇപ്പോൾ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുകൾ പ്രകാരമാണെങ്കിൽ അത് 300,000 മുതൽ 400,000 വരെയാണ്. ആ സൈനികരുടെ മൂവ്മെൻറ്റ്സ്, അവരുടെ നീക്കങ്ങൾ ഒക്കെ തുടരുകയാണ്. അതുപോലെ തന്നെ ടാങ്കുകൾ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ കരയുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ടാങ്കുകൾ ഉൾപ്പെടെയുള്ള നിരവധി യുദ്ധക്കോപ്പുകൾ, അല്ലെങ്കിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ആയുധങ്ങൾ ഒക്കെ ഇപ്പോൾ മൂവ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് കരയുദ്ധം തൽക്കാലത്തേക്ക് ആരംഭിച്ചിട്ടില്ല എന്നേ ഉള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ വലിയ പിന്തുണ ഇസ്രായേലിന് കൊടുക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഹമാസിനെതിരായ പോരാട്ടം ഇസ്രായേൽ തുടങ്ങുമ്പോൾ അതിന് ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പറയുകയും, അതേസമയം പലസ്തീനിലെ ജനങ്ങൾക്ക് സഹായം വേണമെന്ന് പറയുകയും ചെയ്യുന്ന നിലപാടാണ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഇസ്രായേൽ ഹമാസിനെതിരായ ആക്രമണം എന്ന രീതിയിൽ ഇനിയൊരു യുദ്ധം, കരയുദ്ധം നടത്തുകയാണെങ്കിൽ തീർച്ചയായും ബ്രിട്ടനും ഇസ്രായേലും ഒക്കെ അതിനെ പിന്തുണയ്ക്കും. അതേസമയം തന്നെ യുദ്ധത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പലസ്തീൻ ജനതയ്ക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ, ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു, ആളുകൾ വഴിയാധാരമാകുന്നു, അവർക്ക് ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത സാഹചര്യമൊക്കെ, അങ്ങനെ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ജനങ്ങൾക്കും സഹായം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന വാദമാണ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഉയർത്തുന്നത്. എന്തായാലും വെടിനിർത്തൽ ഉടൻ വേണമെന്ന അറബ് രാജ്യങ്ങളുടെ ആവശ്യം പരിഗണിക്കാതെ, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കാതെ ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ പ്രകോപിതരാകുന്ന എതിർവശത്തു നിന്ന്, എതിർഭാഗത്തു നിന്ന് എന്തൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നാണ് ലോകം ഇപ്പോൾ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഉറ്റുനോക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് ഇരുചേരികൾ തിരിഞ്ഞുള്ള, നമ്മൾ പണ്ട് ആശങ്കപ്പെട്ടതുപോലെയുള്ള ഒരു വലിയ പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ ലോക വിഷയത്തിലേക്ക്, യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാഹചര്യം ഏറെയാണ്.